സന്തോഷ വാർത്തയുണ്ട്. അടുത്ത ദിവസം നിങ്ങൾക്ക് മാത്സിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. സന്തോഷ വാർത്തയാ? മാത്സിന്റെ ടെസ്റ്റ് പേപ്പർ എങ്ങനെയാണ് സാർ സന്തോഷ വാർത്ത? പഠിക്കുന്ന പിള്ളേർക്ക് അതൊക്കെ സന്തോഷ വാർത്തയായിരിക്കും അല്ലടാ മിക്കി മൗസ്. അതെ സാർ, അതെ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടെസ്റ്റ് പേപ്പർ എങ്കിലും വേണം. ഷിൻചാനെ, ഇവനെ അങ്ങോട്ട്. ഷാജി ഏട്ടാ, അടങ്ങ് സ്പോഞ്ചുപേ, അടങ്ങ്. അവന് നമുക്ക് പിന്നെ എടുക്കാം. മറ്റന്നാ നായർ, അങ്ങനെ രണ്ടു ദിവസം അവധിയുണ്ട്. തിങ്കളാഴ്ച ഈ പരീക്ഷക്ക് ആരെങ്കിലും പൊട്ടിക്കഴിഞ്ഞാ ഇത്രയും ദിവസം കിട്ടിയിട്ട് ഈ ടെസ്റ്റ് പേപ്പറിന് പൊട്ടുന്ന എല്ലാരെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എല്ലാരെയും ഫ്രണ്ട് വെച്ച് മൂലമുറ്റ അടിച്ച് പൊളിക്കുന്നതാണ്. ഒരു എക്സാം കഴിഞ്ഞതിന്റെ ഇപ്പോഴും മാറിയിട്ടില്ല. അടുത്ത ടെസ്റ്റ് പേപ്പർ നിക്കാൻ എന്തായാലും രണ്ടു ദിവസം അവധിയുണ്ട്. എന്നാ തിങ്കളാഴ്ചയും കൂടി ഞങ്ങൾ ലീവ് എടുത്തേക്കാം. ഫ്രാങ്കിളും ബേഡ് എടുത്ത് വയറുവേന എന്ന് പറഞ്ഞാൽ മതി. അതാവുമ്പോ ടെസ്റ്റ് പേപ്പർ എഴുതണ്ട, വന്നിട്ടില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റും. ഞാനത് മറന്നേ പോയി. ആ സ്റ്റുഡൻസ്, അതായത് നോട്ടീസ് പ്രകാരം നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. ഒരു സന്തോഷ വാർത്തയും കൂടിയാ? എന്താ, ശനി നേരം കൂടി ക്ലാസ് ഉണ്ടെന്നല്ലായിരിക്കും? ശനി നേരം ക്ലാസ്സാ? ഹേ ജോലി, അതൊന്നും അല്ല പിള്ളേരെടാ, മിഠാട്ടിരിക്കടാ. ഞാൻ വായിക്കട്ടെ. അതായത് നമ്മുടെ അടുത്ത വരുന്ന ദിവസമാണല്ലോ വിജയദശമി, പൂജവെപ്പാണ്. നോട്ടീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജവെപ്പ് ആയതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് നിങ്ങളെല്ലാരും വീട്ടിൽ വിടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചക്ക് വീട്ടിൽ പോവാന്ന്. ഉച്ചക്ക് വീട്ടിൽ പോവാന്നാ? അതൊക്കെ പോട്ടെ, പൂജവെപ്പ അതെന്ത് സാധനം? ഞാൻ ആദ്യമായിട്ടാണല്ലോ കേക്കണേ. എടാ സ്പോഞ്ചുപേ, നിനക്കറിയാമല്ലേ പൂജവെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും വരുന്ന ഒരു സംഭവമാണ്. അന്ന് നമ്മള് ബുക്കുകളൊക്കെ പൂജക്ക് വെക്കും. എന്നിട്ട് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ബുക്കെ തൊടുകേ വേണ്ട, ഒന്നും വായിക്കാൻ പോലും പാടില്ല, ഒന്നും പഠിക്കാൻ വേണ്ട. നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും കളിച്ചടക്കാനും പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് കളിച്ചടക്കാൻ പറ്റുമോ? വായിക്കാൻ പാടില്ലെന്നാ? ആരെ ഞാനെ, പൂജ വെച്ച് കഴിഞ്ഞാൽ ബുക്ക് തുറന്ന് വായിക്കാനോ ഒരക്ഷരം പോലും വായിക്കാൻ വേണ്ടി പാടില്ലെന്നാണ് വിശ്വാസം. ആഹാ, ഐഡിയ. സാർ സാർ പൂജവെപ്പ് ആണെങ്കിൽ ഒന്നും വായിക്കാൻ പറ്റില്ല. അപ്പൊ തിങ്കളാഴ്ചത്തെ ടെസ്റ്റ് പേപ്പർ പഠിക്കാനും പറ്റില്ല. സാർ ടെസ്റ്റ് പേപ്പർ ഒപ്പം ഇല്ലല്ലേ? ടെസ്റ്റ് പേപ്പർ ആറത്. ആ ഷിൻചാനെ, നീയാ, നീ ചോദിക്കും. ആഹാ, അത് ശരിയാണല്ലോ. പൂജവെപ്പ് ആയതുകൊണ്ട് ടെസ്റ്റ് പേപ്പറിന് പഠിക്കാൻ വേണ്ടി പറ്റില്ലല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് പേപ്പർ മാറ്റി വെക്കാം. സാർ സാർ എന്തിനാ സാർ മാറ്റി വെക്കണത്? ഇന്ന് ഉച്ചക്ക് വിടൂല്ലേ? ഇന്ന് വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച വന്ന് എക്സാം എഴുതാൻ വേണ്ടി പോയല്ലേ. ബുദ്ധിപൂർവം ചിന്തിക്ക് സാർ. അത് ശരിയാണല്ലോ. ആളാ മിക്കി മൗസ്, നീ ആണ് ഈ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ്. എല്ലാരും മിക്കി മൗസിനെ പോലെ ചിന്തിക്കണം, എന്നാലേ സ്കൂൾ വളർത്തുള്ളൂ. ഇത്രയും സമയം പോലെ നിങ്ങക്ക് ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പഠിക്കാൻ വേണ്ടിട്ട്. എന്റെ കൈ തരിക്കറുണ്ട് ആ ചെറുക്കനെ ഞാനിന്ന്. ചേട്ടാ ഷിൻചാനെ, അവനെ നീയൊന്നും ചെയ്യണ്ട. ഇന്ന് മിക്കവാറും അവനെ ഞാൻ തന്നെ ഇടിച്ചു കൂട്ടും. പുറത്തേക്ക് ഇറങ്ങട്ടെ, അവന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇപ്പൊ തന്നെ ഉച്ചയായി. അപ്പൊ നിങ്ങളെയൊക്കെ ഇപ്പൊ വിടാനാണ് നമുക്ക് നോട്ടീസ് ഇട്ടേണ. സോ എല്ലാവർക്കും വേണ്ടി പോവാം. പിന്നെ എക്സാമിന്റെ കാര്യം പൂജവെപ്പ് കുഴപ്പമില്ല, നമുക്ക് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കാം. അതാ നല്ലത്. മിക്കി മൗസിനെ പോലെ എല്ലാവർക്കും അങ്ങനെ പഠിച്ച് വരാൻ വേണ്ടി പറ്റില്ലല്ലോ. ആ ഒരു ഇത് പ്രമാണിച്ച് നമുക്ക് ആലോചിക്കാം. ഓക്കെ, എല്ലാവരും വീട്ടിൽ പോകൂ. ഇവനെ ഞാൻ ഇന്ന് നീ എത്ര നിനക്ക് എത്ര ഉച്ചോട്ട് വൈകുന്നേരം വരെ പഠിച്ച് എക്സാം എഴുതണല്ലേ? ഒറ്റൊന്നും തന്നാണ്ടല്ല ഞങ്ങളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കണോ? ഡേ, ഉച്ചക്ക് കുറച്ച് അവധി വിട്ട് കഴിഞ്ഞാൽ അതോന് ഇന്നെന്റെ ലടാളം. പിന്നെ ഞാനൊരു ആവേശത്തിലങ്ങ പറഞ്ഞു പോയത് ലടാടാ, അതും ചെയ്യലടാ. ഞാൻ ഇനി പറയില്ലടാ അങ്ങനെയൊന്നും. നീ പറയില്ലല്ലേ, നിന്നെ ഞങ്ങൾക്കറിയാമല്ലോ. അവന്റെ അവനെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് മാറി നിക്കടാ. ഇക്കടത്ത വരാ കൊടുക്കനൊക്കെ. ഇനി മേലാ നീ സാർമാരുടെ അടുത്ത് ഉച്ചക്ക് ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാന്ന് വല്ലോ ടെസ്റ്റ് പേപ്പർ വേണമെന്നോ അങ്ങനെ വല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞവന് മനസ്സിലാവില്ല. രണ്ടര കൊടുത്താലേ മനസ്സിലാവുള്ളു. ആടാ മതി മതി, ഇന്നത്തേക്ക് ഇത് മതി. ഇനി സാറുമാരോട് അങ്ങനെ വല്ലോ പറയാൻ പോകുമ്പോ ഇവന് ഇത് ഓർമ്മ വന്നോളൂ. അല്ല പിന്നെ നമ്മുടെ അടുത്ത് അവന്റെ ഒരു കളി. അല്ലടാ അതൊക്കെ പോട്ടെ, നമുക്കപ്പൊ പൂജ വെപ്പല്ലേ, മൂന്ന് ദിവസം അവധി. ആടാ പക്ഷെ നീ പറഞ്ഞിട്ട് നിന്റെ വീട്ടില് പൂജ വെക്കാറില്ലെന്ന് തോന്നണല്ലോ. നിനക്ക് ഇതിനെ കുറിച്ച് അറിയത്ത പോലും ഇല്ലേ? പൂജ വെച്ചില്ലെങ്കിൽ പഠിക്കേണ്ടി വരും. പൂജ വെച്ച് കഴിഞ്ഞാൽ പഠിക്കേ വേണ്ട. ഈ വീട്ടിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് പൂജ വെക്കാൻ നോക്ക്. ആടാ ഇന്ന് വൈകുന്നേരല്ലേ പൂജക്ക് വെക്കേണ്ടത്. അത് ഞാൻ വെച്ചോളാം. അപ്പൊ ശരിയെന്നാ. അതോ അന്തപ്പറവെ പോലെ വാഴ വീണ്ടും
ഷിൻചാനും വീട്ടിലില്ല, ചോപ്പിനെയും കാണാനില്ല. മനസമാനത്തോടെ ഒരു പണിയെടുക്കാതെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടക്കാൻ എന്താ രസം. പുതിയ ഡ്രൈവർക്കാണെങ്കിൽ സ്പീഡും ഇല്ല, എല്ലാരും ഇറക്കി കഴിഞ്ഞാൽ അവസാനം എന്നെ ഇറക്കാൻ വേണ്ടി വന്നേക്കണത്. ഏട്ടാ ഇതാ എന്റെ വീട്, ലെഫ്റ്റ് ഒന്ന് ലെഫ്റ്റ് ഒതുക്കേട്ടാ. എത്ര നേരമായി വണ്ടി വഴി ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങിയിട്ട്, ഓടിക്കാറിയില്ല പഴയ ഡ്രൈവറെ തിരിച്ചുകൊണ്ടുപോയാട്ടാ. ഓക്കെ ഫൈനലി വീട്ടിലേക്ക് എത്തി. ശരി ഏട്ടാ, താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ ഏട്ടാ, അപ്പൊ അടുത്ത പ്രാവശ്യം അപ്പുറം വേണം വരാൻ വേണ്ടിട്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റ് എത്തി, എത്ര സമയം വൈകി. ഓക്കെ ഞാൻ എത്തി. ഫ്രാങ്ക്ലിൻ ബൈ, വിളിച്ച പോലെ തോന്നിയില്ല. ഫ്രാങ്ക്ലിൻ ബൈ, ഞാൻ എത്തി. ഫ്രാങ്ക്ലിൻ ബൈ, ഇന്ന് ക്ലാസ് നേരത്തെ വിട്ട്, പൂജ തുടങ്ങണ കാരണം. ഞങ്ങളെ നേരത്തെ വിട്ട്, നമുക്ക് ഈ പൂജവെപ്പ് ആഘോഷിക്കണ്ടേ ഫ്രാങ്ക്ലിൻ ബൈ? പൂജവെപ്പ് ആഘോഷിക്കാനാ? പൂജവെപ്പ് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ആഘോഷിച്ചിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞില്ലടാ. ഫ്രാങ്ക്ലിൻ ബൈ അല്ലേ സ്കൂള് പഠിക്കണ കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ സ്കൂളിൽ തുടങ്ങിയിട്ടേ ഉള്ളു. പൂജ വെക്കണം, പൂജ വെക്കണം ഫ്രാങ്ക്ലിൻ ബൈ, എനിക്ക് ഫ്രാങ്ക്ലിൻ ബൈ. ഇവനെന്താ പെട്ടെന്ന് പൂജ വെക്കണം എന്നൊക്കെ? പൂജ വെക്കണതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ഉണ്ടല്ലോടാ ഇപ്പൊ ഉച്ചയായില്ലേ, പൂജ വെക്കാൻ വേണ്ടിട്ട് നമുക്ക് അറിയാലോ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസിങ്, അതൊക്കെ മേടിച്ചു വരുമ്പോ നല്ല ടൈം എടുക്കും. പിന്നെ ഫുള്ള് വീടൊക്കെ കഴുകേണ്ടി തന്നെ വരും, പണിയെടുത്ത് മരിക്കും. അതിലുമ്പോ ഇവിടെ ഇങ്ങനെ കിടന്നാ പോരെ. ഫ്രാങ്ക്ലിൻ ബൈ ഞാൻ റെഡിയാ, ഞാൻ റെഡിയാ ഫ്രാങ്ക്ലിൻ ബൈ. പൂജ വെച്ചില്ലെങ്കിൽ ശനി ഞാൻ ഇരുന്ന് പഠിക്കേണ്ടി വരും, എനിക്ക് പഠിക്കാൻ വേണ്ടി വയ്യ. ഫ്രാങ്ക്ലിൻ ബൈ പൂജ വെക്കണം, പൂജ വെക്കണം ഫ്രാങ്ക്ലിൻ ബൈ. എന്ത് പണിയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പണിയൊക്കെ ചെയ്യാം. ഇപ്പൊ രണ്ടും കളിപ്പിച്ചാണല്ലോ പൂച്ചപ്പാന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കാളടവല്ലേ. ആഹാ കണ്ട, ഉറങ്ങാൻ വേണ്ടി അവൻ സമ്മതിക്കില്ല. അവൻ വന്നപ്പോഴത്തേക്കും സമാനം പോയി. ഇതാണ് പറഞ്ഞ ഇവനൊന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ കുറച്ചു കിടക്കായിരുന്നു. ഓക്കെ ഇവൻ ഇതൊന്നും അറിയാൻ പാടായിരുന്നല്ലോ. പിന്നെ എവിടെന്നാടാ ശിഞ്ചാനെ, സ്കൂളിലെന്താ പിള്ളേർ എല്ലാം പറഞ്ഞാ പൂജ വെച്ച പഠിക്കണ്ട അങ്ങനെ എല്ലാം പറഞ്ഞാ? ഞാൻ ആലോചിക്കുമ്പോ പൂജവെപ്പ് നല്ലൊരു പരിപാടിയാണ്, പൂജ വെച്ച് കഴിഞ്ഞാ പിന്നെ പണിക്കും പോകണ്ടാ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാവടാ, പൂജവെപ്പ് എന്താണെന്ന് എനിക്കറിയാവോ? ആദ്യമേ പൂജപ്പ് എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ നമ്മുടെ എക്യുപ്മെന്റും ടൂൾസൊക്കെ ഉണ്ടല്ലോ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാണ്, എന്നിട്ട് നമ്മൾ അനുഗ്രഹത്തോട് കൂടി അത് സാധനം തിരിച്ചെടുക്കുന്നു. അതാണ് പൂജ വെച്ച് കഴിഞ്ഞ് പൂജ എടുക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ പൂജ വെക്കണമെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കണം എന്ന് പറയുമ്പോ നമ്മളത് വൃത്തിയാക്കിയിട്ടാണ് സമർപ്പിക്കാൻ വേണ്ടിട്ട്. എക്സാമ്പിൾ, നമ്മൾ ഈ വീട് ഫുള്ള് തേച്ചൊരച്ച് കഴിയേണ്ടി വരും. പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ പൂജ വെക്കണ ഫുള്ള് കഴുകി വൃത്തിയാക്കേണ്ടി വരും. പിന്നെ നിന്റെ ബുക്ക്, ഈ ബുക്ക് തൊടാറില്ലാത്ത കാരണം അത് ക്ലീൻ ആയിരിക്കും, അത് വേറെ കാര്യം. ഒക്കെ വെച്ച് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോ നല്ല സമയമാകും, പർച്ചേസ് ചെയ്യാൻ പോണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും നീ പറഞ്ഞല്ലേ പൂജ വെച്ചേക്കാം. ശിഞ്ചന വേണ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പൂജവെപ്പിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, പൂജ വെക്കണമെങ്കിൽ മറ്റേ സരസ്വതിയുടെ ഫോട്ടോ അല്ലെങ്കിൽ പ്രതിമ എന്തെങ്കിലും വേണമല്ലോ. അത് നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ വീട്ടിൽ ഒരു ദൈവത്തിന്റെ ഫോട്ടോ പോലും ഇല്ല. ഇന്ന് മേടിച്ച് അതിനാലാണ് പൂജ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് മേടിക്കണം. പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് നല്ല ഇതോടുകൂടി നമ്മൾ പൂജ വെക്കാറുണ്ട്. അതിനുവേണ്ടിയുള്ള സാധന സാമഗ്രികൾ മേടിക്കാൻ വേണ്ടി പോയവനും ദേശിഞ്ചൻ ഓടി വന്ന് കയറാം. ഓ ഫ്രാങ്ക്ലിൻ ബൈ, അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ പൂജവെപ്പിന്റെ ഒരു കാര്യങ്ങൾ. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് പൂജ വെക്കണം. ഓക്കെ ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോ അറിയാം ഇവൻ എന്താകും. എന്താ ഈ പേരിലെങ്കിലും ശിഞ്ചാനെ കൊണ്ട് കുറച്ച് പണി എടുപ്പിക്കാം, നമുക്ക് വീടൊക്കെ അവനെ കൊണ്ട് തന്നെ കഴിക്കാം. ഓക്കെ, സോ ഇപ്പൊ പോയിട്ട് നമുക്ക് പൂജക്ക് അല്ല പൂജ വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ട് വരാം. സോ നേരെ മാർക്കറ്റിലേക്ക് പോവാം. ഓൾ റൈറ്റ്, എങ്ങനെ നമ്മള് ചന്തയിലേക്ക് തീർന്നിട്ടുണ്ടോ വണ്ടി? ഓക്കെ, ലോഡൊക്കെ വന്നിട്ടുണ്ട്, നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും. ശിഞ്ചാനെ ഇറങ്ങി വേടാ. എന്ത് ഉത്സവം ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്നാണ് സാധനം മേടിക്കുന്നത്, ഇപ്രാവശ്യം സ്ഥലങ്ങളുണ്ടാവും. എവിടെയാണാ നമ്മളെ പൂജ വെപ്പിന് വേണ്ട സാധനങ്ങളൊന്നും കാണാനില്ല. നനങ്ങി വാളാശിഞ്ചാനെ, നിനക്കല്ലേ പൂജ വെക്കണം എന്ന് പറഞ്ഞ് ഇത്രയും, എന്നിട്ട് നീ കുണി കുണിക്കാനുള്ള വന്നോണ്ട്. ഓക്കെ, ഇവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ട്. യെസ്, ഇത് തന്നെ നമ്മുടെ പൂജ വെപ്പിന് വേണ്ടിയുള്ള. ഓക്കെ, ദൈവത്തിന്റെ ഫോട്ടോ, സരസ്വതിയുടെ ഫോട്ടോ. ആഹാ, ഇതില് ഏത് മണിക്കാന, ഇത് നോക്കിയേ എല്ലാ ദൈവങ്ങളും കൂടി ഉള്ള ഒരു ഫോട്ടോ. സോറി ഏട്ടാ, ജടാശിഞ്ചാനെ ഇത് നോക്കിയേ എല്ലാ ദൈവങ്ങളും ഉള്ള ഒരു ഫോട്ടോ. ഇത് കൊള്ളാല, ഇതും കൊള്ളാം. ഇത് രണ്ടും മേടിച്ചേക്കാം ചേട്ടാ. ഈ ഒരു ഫോട്ടോ ഒരെണ്ണം എടുത്തോ, പിന്നെ ഇതും ഒരെണ്ണം എടുത്തോ, അത് മതിയായിരിക്കും പൂജ വെക്കാൻ വേണ്ടിട്ട്. ഇവിടെ ഈ സരസ്വതിയുടെ പ്രതിമയായിട്ടൊന്നും ഇല്ലേ? പാവപ്പെട്ട ആൾക്കാർ നടത്തുന്ന ആ ഒരു കടയാണ് ഇത്, ഇവിടെ പ്രതിമയൊന്നും ഇല്ല. ഫോട്ടോ എടുക്കാം. ഓക്കെ ഏട്ടാ, എന്നാ ഫോട്ടോ എടുത്തു. ഓക്കെ, മേടിച്ചിട്ടുണ്ട്. ശരി ഏട്ടാ, എല്ലാം ഒരേ ടൈപ്പാണ് ഇവിടെ ഇരിക്കണ. ഓക്കെ പോവാം. ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ, ഇത് ഞാൻ തന്നെ തല ചുമന്നുകൊണ്ട് വന്നോ? ആ പിന്നെ നീ തന്നെ ചുമന്നുകൊണ്ട് വന്നോ? നിനക്കല്ലായിരുന്നാ പൂജ വെക്കാൻ വേണ്ടി ഇത്ര ഇത്? അപ്പൊ നീ തന്നെ ചുമന്നുകൊണ്ട് വന്നോ? ചെക്കൻ ചുമന്നുകൊണ്ട് വന്നോ? ഇക്ക് അടുത്തായിട്ട് പൂജ വെക്കാൻ വേണ്ടി എത്ര വേണ്ടത്? കുറച്ച് ഡെക്കറേഷന് വേണ്ട സാധനങ്ങളൊക്കെ വേണം. അതിപ്പോ നമ്മള് സാധാരണ വാഴയൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യണം. വാഴ ഇട്ടു നോക്കാം, എവിടെ നിന്ന് നോക്കട്ടെ. നല്ല ഡെക്കറേറ്റ് ചെയ്ത് വേണം നമ്മൾ പൂജ വെക്കാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മള് ഷിൻചാൻ ബുക്ക് പൂജക്ക് വെക്കും, ഞാൻ
എന്റെ ആയുധങ്ങളും പൂജക്ക് വെക്കാം. ആയുധ പൂജ ഇവൻ ബുക്കാണെങ്കിൽ എന്റെ ആയുധം വേറെ സാധനങ്ങളൊക്കെയാണ്, നമുക്ക് വെക്കാം. ഓക്കെ ശനിയാ വാടാ, അടുത്ത സാധനങ്ങൾ ഇവിടെ കിട്ടൂല, അടുത്ത സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അടുത്ത സ്പോട്ടിലേക്ക് പോവാ. Many hours later. All right, അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ് വാഴയൊക്കെ നമ്മുടെ വണ്ടിയുടെ മേളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. വാഴ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കണ. പക്ഷേ നോക്കാം നമുക്ക്. ഓക്കെടാ ഇറങ്ങ് ഇറങ്ങ്. ഇനി പൂജക്ക് വെക്കാൻ വേണ്ടി പോകണോ? പൂജക്ക് വെക്കാനാ? പൂജക്ക് വെക്കാൻ സമയം ആയിട്ട് പോലുമില്ല. ഡെക്കറേഷൻ മാത്രല്ല മോനെ, ഈ വീട് ഫുള്ള് കഴുകി തുടച്ച് വൃത്തിയാക്കാൻ വരെയുണ്ട്. വീട് നമുക്ക് തുടക്കാം, പിന്നെ ഈ വണ്ടിയൊക്കെ കഴുകി തുടക്കാൻ വേണ്ടിയുണ്ട്. ഓക്കെ, സോ വീട് വൃത്തിയാക്കണ പരിപാടിയിലേക്ക് വാംശിഞ്ചാനെ, തുടക്കാൻ വേണ്ടി പണിയെടുത്ത് മരിക്കാൻ വേണ്ടി ഇതിന് റെഡിയാണോ? ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ വീട് മൊത്തം എല്ലാം കൊണ്ട് തുടപ്പിക്കാനുള്ള ഗ്ലാസ് ഒക്കെ തുടക്കാൻ എന്നാ പാടി. എന്നിട്ട് ഫ്രാങ്ക്ലിൻ ബേ അവിടെ വെറുതെ നിൽക്കണ്. ഫ്രാങ്ക്ലിൻ ബേ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഫ്രാങ്ക്ലിൻ ബേ അവിടെ വെറുതെ നിൽക്കുവാളാ. സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഷിൻചാൻ ഒരു പണിയും കൂടി കൊടുക്കാന്ന് വിചാരിച്ച് അവനെ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ പണിയും ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങ് കഴുകി വൃത്തിയാക്കടാ. ആ ഓക്കെ, അതൊക്കെ പോട്ടെ, എനിക്ക് ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ആക്കി. ഇത് ഈ ഒരു ഭാഗം കൂടി ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സെറ്റ്. ആ ഓക്കെ, അടിച്ച് തുടച്ചു വിട്ടിട്ടുണ്ട്, ഈ പണി കഴിഞ്ഞ്. ഓക്കെ ഇത് നിർത്താം. ഷിൻചാനെ നീ ഈ ഗ്ലാസ് ഒക്കെ ഇവിടെ തുടച്ചുകൊണ്ട് കിട്ടടാ. ഞാൻ വീടിൻ്റെ പുറം ഭാഗം ഒന്ന് കഴുകാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. ഞാൻ പോയി പുറകും ഒന്ന് ക്ലീൻ ആക്കിയിട്ടുവരാം. എന്നിട്ട് വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ നമുക്ക് വിളക്കും കത്തിച്ച് ബുക്കങ്ങ പൂജക്ക് വെച്ചേക്കാം. ഓക്കെ, സോ വീട് വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് അൺലോഡ് ചെയ്യട്ടെ. അതിനെ ഒക്കെ വീട് കഴുകാൻ വേണ്ടി ഒരടി പൊള്ളി ബുദ്ധി എൻ്റെ കയ്യിലുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഫയർ എഞ്ചിനായിട്ടാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് വെള്ളം വെച്ചടിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥലവും കഴുകാത്ത സ്ഥലവും കഴുകിപ്പോകും. ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കണ്ട എല്ലാ അടുക്കളും തീർത്തു. എടാ അത് പിന്നെ ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുകാൻ വേണ്ടി പറ്റൂടാ. നീ മാറിയെന്നോ ഇല്ലെങ്കിൽ നീ വെള്ളത്തിന്റെ പോഷൻ ഒന്ന് തീർത്തു. മാറിയെന്നോ മാറിയെന്നോ, ഞാൻ വീട് മൊത്തത്തിലൊന്ന് അടിച്ച് കഴുകട്ടെ. വെള്ളം തെറിച്ചു നോക്കി ഞാൻ മൊത്തത്തിൽ നമ്മുടെ വീടൊന്ന് അടിച്ച് കഴുകട്ടെ. ഷിൻചാൻ ഒക്കെ തുറന്ന് കൊടുത്തേക്കാം. എന്താ പിടിച്ചോ ഷിൻചാൻ തെറിച്ചോടാ. അറിഞ്ഞില്ലടാ, മാറിക്ക മാറിക്ക്. ഓ വെള്ളം തെറിച്ചു നോക്കി പുളി. ഓക്കെ കാറിനെ കട്ടൊക്കെ ഒന്ന് അടിച്ചേക്കാം. വൈക്ക് വീട് മൊത്തം ഒന്ന് അടി തേച്ച് ഉരച്ച് കഴുകട്ടെ. ആഹാ, ഇപ്പൊ തന്നെ വീട് പകുതി ക്ലീനായി. നോക്കിയേ, ഒരു ഐശ്വര്യമൊക്കെ വന്ന് തുടങ്ങി. വേണ്ട, ഓൾ റൈറ്റ്, വീടൊക്കെ ഒന്ന് ശുദ്ധി വരുത്തണം, അതിനുവേണ്ടി മാത്രം. ഓക്കെ, പുറം ഭാഗത്ത് ഇത് മതിയായിരിക്കും. ആഹാ, ഫ്രാങ്ക്ലിൻ ബൈ വെള്ളത്തിൽ വെച്ച് അടിച്ച് തെറിപ്പിച്ചോളാം. എന്താ ഫ്രാങ്ക്ലിൻ ബൈ നോക്കിക്കൊണ്ടിരിക്കണേ? പൂജക്കാറായ നോക്കിക്കൊണ്ട് നിക്കണ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ കാറ് കുറച്ചും കൂടി വെളുപ്പിക്കാനുണ്ട്. വല്ലപ്പോഴും കഴിയണം, അതൊന്നും മലയൊക്കെ കഴിയേക്കാം. ഓക്കെ, കാർ വാഷിൽ തന്നെ കൊണ്ട കഴിയേക്കാം. ബൈക്ക് വലിയ കുഴപ്പമില്ല. ലക്ഷ്യം ഞാൻ കയറാം, നേരെ കാർ വാഷിലേക്ക് പോവാം. കൊല്ലത്തിൽ ഒരിക്കലാണ് കഴിയണത്, അതിങ്ങനെ ആയിക്കോട്ടെ. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ അടുത്തുള്ള കാർ വാഷിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് കാർ വാഷ്. സത്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഇവിടുത്തെ കാർ വാഷ് ഉപയോഗിച്ചിട്ടില്ല. അതായത് കാറ് കഴുകിയിട്ടേ ഇല്ല. സോറി ചേട്ടാ. ഓക്കെ, ആദ്യമായിട്ടാണ് കാർ വാഷ് ഒക്കെ ഉപയോഗിച്ച് കാറ് കഴുകാൻ വേണ്ടി പോണ. സാധാരണ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ തൊട്ടക്കു. ആ നല്ല രസമുണ്ട്. കഴുകി 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 ഇപ്പൊ വണ്ടി നല്ല മിന്നി തിളങ്ങൂന്നാണ് പറയണത്. $15 കൊടുത്ത് കഴുകിയതാ. ഹാഹാ, പൊള്ളി ചേടാ. വണ്ടി കാർ കഴുകി ഇറങ്ങാൻ നോക്കി. ഓൾ റൈറ്റ്, ഇനി ഇവിടുന്ന് ഓടിച്ചിരുമ്പോ വീണ്ടും മുടിയാകും. ആകും ഞാൻ ബുക്കൊക്കെ ആണല്ലോ വെക്കണം. നമ്മള് വണ്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വെക്കണത്. ഓക്കെ, ഇപ്പൊ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പൊ അടുത്തത് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പൂജക്ക് വെച്ചേണ്ട കാര്യമുള്ളൂ. സോ നേരെ വീട്ടിലേക്ക്. ഓക്കെ, കാറ് നല്ല വെട്ടി തിളങ്ങണം കേട്ടാ. ഇറങ്ങണം. അടുത്തതായിട്ട് ഡെക്കറേഷൻസ്. Come on. Many hours later. Okay, ഷിൻചാനെ ചോപ്പേ, ആദ്യമായിട്ടാണ് നമ്മൾ പൂജവെപ്പ് ആഘോഷിക്കാൻ വേണ്ടി പോണത്. ഐ മീൻ ആയുധ പൂജ. സോ നല്ലപോലെ പ്രാർത്ഥിച്ചോ, നീ ഒക്കെ പഠിച്ച് പരീക്ഷക്ക് പാസ്സാൻ വേണ്ടി. ബുക്ക് പൂജക്കൊക്കെ വേണ്ടിയല്ലേ നമ്മൾ ഈ പൂജപ്പ് നടത്തിയത്. എന്നിട്ട് നിന്റെ ബുക്കൊക്കെ എന്ത് ചെയ്യടാ? പോയി ബുക്ക് എടുത്തോണ്ട് വാ. ആഹാ, ഞാനും എന്റെ ആയുധങ്ങൾ വെച്ചില്ലല്ല. ഞാനും പോയി ആയുധം എടുത്തോണ്ട് വരട്ടെ. നീ പോയി നിന്റെ ബുക്ക് എടുത്തോണ്ട് വാ. ചോപ്പ നീ എന്താ വെക്കണം? നിന്റെ എല്ലും കഷ്ണം അത് കഴിക്കണ സാധനമല്ലേ. നീ ഒന്ന് പണിയെടുക്കാത്ത കാരണം വേണ്ട. ഓക്കെ വാ, സാധനം എടുത്തോണ്ട് വരാം. ഓക്കെ, നമ്മൾ പൂജക്ക് വെച്ചേക്കണ ഗണ്ണാണ്. ഗണ്ണൊക്കെ പൂജക്ക് വെക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ നമ്മുടെ പണി ഗണ്ണ് വെച്ചിട്ടാണല്ലോ. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. അതായത് 3 ദിവസത്തേക്ക് ആ പൂജവെപ്പ് കഴിയണ വരെ ഇനി വെപ്പൺസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സാരം ഷിജാനും തരാ, ബുക്ക് എടുക്കാൻ പോയിട്ട് അവനെ കാണാനില്ല. ഓക്കെ, വൈദ്യവേ നമ്മള് മറ്റേ ചന്ദനം തൊട്ടില്ലേ, ചന്ദനം തൊട്ടിക്കട്ടെ. ഫോട്ടോയ്ക്ക് കുറി തൊട്ടിക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു കുറി ഇരിക്കട്ടെ. ഫോട്ടോയിൽ ഒരു കുറി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഇപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് കുറി വെക്കണം, ചന്ദനം തൊട്ടിക്കണം.
ചൂപ്പിന്റെ മേത്ത് അല്ല വേണ്ട ഇവിടെ വെക്കാം. വീടൊക്കെ നമ്മള് കഴുകി ശുദ്ധിയാക്കിയതല്ലേ, വീട്ടിലും കുറച്ച് ചന്ദനൊക്കെ തൊട്ട് വെച്ച് കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഷിൻജാൻ വന്നാ, ഷിൻജാനെ എന്താ ബുക്ക് കൊണ്ടുവന്നു? ഓക്കേ എടാ, ബുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാ പറഞ്ഞു തരാം. പൂച്ച വെച്ച് കഴിഞ്ഞാ പിന്നെ നീ അത് ഉപയോഗിക്കാനേ വേണ്ടാ. ഇത് ഞാനിപ്പോ തോക്ക് വെച്ച തോക്ക് ഞാൻ ഉപയോഗിക്കില്ല. ബുക്കുകൾ വെച്ച് കഴിഞ്ഞാ പിന്നെ നീ ഒരക്ഷരം പോലും വായിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പല അനർത്ഥങ്ങളും സംഭവിക്കാം. ചുമ്മാ ഷിൻജാനെ പറ്റി ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ വായിക്കാൻ പാടില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. നീ ഉണ്ടല്ലോ ഇവിടെ പത്രം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വായിക്കുക ചെയ്യരുത്, കണ്ണടച്ച് വെച്ച് പൊക്കോണം. ഓക്കെ എന്നാ ബുക്ക് ബുക്ക് എല്ലാം കൊണ്ട് ഇവിടെ വെച്ചോ. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ, അതാണ് എനിക്കും വേണ്ടത്. ഒരു അക്ഷരം പോലും വായിക്കാൻ എന്നോട് ആരും പറയാൻ വേണ്ടി പാടില്ല. ഓക്കെ ബുക്ക് ഇവിടെ ഓക്കെ ഈ ബുക്ക് ഇവിടെ ഇരിക്കട്ടെ. അടുത്ത ഇത് കണ്ടി കണ്ട എല്ലാ ബുക്കും വെച്ചേക്കാം. ഏ ഫ്രാങ്ക്ലിൻ ബൈ, ഇതെന്താ വീടിന് കുറെയൊക്കെ തൊട്ട് വിട്ടേക്കണത്? അതിനല്ലേ നമ്മള് വീടൊക്കെ കഴുകി വൃത്തിയാക്കിയത്. നമ്മള് ഫുൾ പൂജയൊക്കെ വെച്ചേക്കുവാ. ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഡെക്കറേഷൻ? വളരെ ഷിൻജാനെ അറിയാലോ പ്രാർത്ഥിച്ചു. ദമേ ഈ ബുക്ക് പൂജ വെച്ചിട്ട് എന്താ കാര്യം? ഇവൻ പഠിക്കുമോ വരുമോ എന്നുള്ളതാണ് ഡൗട്ട്. ഈ പൂജ ഇപ്പം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് ജയിച്ചാൽ മതിയായിരുന്നു. നമ്മൾ ശരിക്കും പൂജക്ക് വെക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കമ്പ്യൂട്ടറെ എടുത്ത് പൂജക്ക് വെക്കേണ്ടി വരും. ഓൾ റൈറ്റ്, സോ കമ്പ്യൂട്ടർ പൂജ വെച്ച് കഴിഞ്ഞാലെങ്കിലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്ത് ഫുൾ സപ്പോർട്ട് തരുമായിരിക്കും. ഓൾ ഗൈസ്, വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ച് ചാനൽ സബ് ഫുൾ സപ്പോർട്ട്. നമ്മൾ മേടിച്ച ഫോട്ടോ നോക്കിയേ, ഇതാണ് നമ്മുടെ സരസ്വതിയുടെ മെയിൻ ഫോട്ടോ. അതുപോലെ തന്നെ ഈ കുറേ ദൈവങ്ങളുള്ള ഫോട്ടോ. മാൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് സരസ്വതി, ലക്ഷ്മി, ഗണപതി, ഗണപതി എല്ലാവരും ഉണ്ട്. ഓക്കെ അപ്പം ഇനി 3 ദിവസത്തേക്ക് പണിയെടുക്കണ്ട, ഒന്നും എടുക്കണ്ട. ആ മറന്ന് ഷിൻജാന്റെ ബുക്കിന് കുറി വെച്ചില്ല. ബുക്കിന് കുറി വെക്കട്ടെ. ഓക്കെ ഈ ബുക്കിൽ പറഞ്ഞിരിക്കട്ടെ, ഈ ബുക്കിൽ പറഞ്ഞിരിക്കട്ടെ. അതിനകത്ത് ഫുള്ള് ചന്ദനൊക്കെ തൊട്ട് ഇതാക്കുക. അവസാനം സാർ എന്റെ വീട്ടിൽ കയറും. ഷിൻജാൻ ഒന്നും അറിയാൻ പാടില്ലാത്ത പറയണ. ചന്ദനൊക്കെ തൊടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതാണ്, ചന്ദനൊക്കെ തൊട്ടല്ലേ ശരിയാവുള്ളൂ. ഓക്കെ ഓൾറൈറ്റ്, നമ്മുടെ വണ്ടി പൂച്ചക്ക് വെക്കാൻ വേണ്ടി മറന്നുപോയി. വാടാ, നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പൂജക്ക് വെച്ചേക്കുക. വണ്ടി എല്ലാം പൂജക്ക് വെച്ചേക്കാം. എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, വെക്കുമ്പോ എല്ലാം കുറച്ച് സെറ്റൊക്കെ ചെയ്യണം. A few moments later. ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടി പൂജക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ വലിയ കാറിന് വലിയ കുറി, ചെറിയ ബൈക്കിന് ചെറിയ കുറി, അതുപോലെ നമ്മുടെ ഷിൻജാന്റെ മിനി RC ബൈക്കിന് ചെറിയ കുറി. എങ്ങനെ നമ്മുടെ പൂജവെപ്പ്? കൊള്ളാം കൊള്ളാം. അപ്പൊ ഈ വണ്ടിയും എടുക്കാൻ പാടില്ല ഇത്ര ദിവസം. അത് വണ്ടി, ആഹാ, കാര്യം ഞാൻ ഇപ്പഴാണല്ലോ ആലോചിക്കണ. പൂജ വെച്ച എടുക്കാൻ പാടില്ലെന്നാണ് ഫ്രാങ്ക്ലിൻബായ്. പൂജവെപ്പ് കൊള്ളാം കൊള്ളാം. അപ്പൊ ഇനി പുസ്തകം തോന്നാൻ പറ്റില്ല. ഞാൻ പോയെന്നാ TV കാണട്ടെ. ആ നിക്ക് TV അത് ഞാൻ പറയാൻ പറഞ്ഞു. TV കാണാൻ പറ്റില്ല, കാരണം TV കാണുമ്പോ അതിനകത്ത് എഴുത്തെഴുതി കാണിക്കൂലേ, അത് നീ വായിക്കൂലേ. വായിക്കാൻ വേണ്ടി പാടില്ല പൂജവെപ്പിന്. അപ്പൊ TV കാണാൻ പറ്റില്ല. എന്തായാലും TV ഒക്കെ ആൾക്കാരൊക്കെ കാണാറുണ്ട്, ഫോണിൽ കളിക്കാറുണ്ട്. എന്നാലും ശരിക്കും വായിക്കാൻ വേണ്ടി പാടില്ല എന്നാണ്. എടാ, വീടിന്റെ ഫ്രണ്ടിലൊന്നും കുറി വെച്ചില്ലല്ലോ. ഷിൻജാനെ വാടാ, കുറി വെക്കാം. ഓക്കെ, വീട് മൊത്തത്തിൽ നമ്മളിത് കുറിയൊക്കെ തൊട്ട് വീട് മൊത്തത്തിൽ അങ്ങനെ പൂജ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും കുറി തൊട്ട് വെച്ചിട്ടുണ്ട്. ഓൾറൈറ്റ് ഗൈസ്, ഇതാണ് നമ്മുടെ ഈ വർഷത്തെ പൂജവെപ്പ്. സ്കൂളിൽ പോവാതെ ബുക്കില്ലാതെ വായിക്കേണ്ട പഠിക്കേണ്ട ഈ സമയത്ത് ഷിൻജാൻ എന്തൊക്കെ കാണിച്ച് കൂട്ടോ എന്തോ, ഒന്നും പറ്റിയില്ലെങ്കിൽ ഇവൻ ആ TV ഫ്രണ്ടിൽ കൊണ്ടിരുത്തിട്ട് TV കണ്ടോളാൻ പറയാ. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അടുത്ത പുതിയ ഇട്ടാണെന്നേ. ബൈ ബൈ.